Namaskaram Network News Hour Lake Swagadam. Payyanur Kannur Government Medical College Ashupatriyil Bypass Shastrakriyakal Mudangiyta Masangal. Covid Prathisandhi Thudangiyathu Muthalana Shastrakriyakalude Ennam Kurachathu. Nirdhanaraya Ottere Rogikalana Ithode Durithathilayirikkunnathu. 3 മാസത്തിനിടെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹൃദയാലയയിൽ ഒരു ബൈപ്പാസ് സർജറി പോലും നടന്നിട്ടില്ല. ഇത് കാരണം നിർധനരായ ഒട്ടേറെ രോഗികളാണ് ദുരിതത്തിലായത്. ഗത്യന്തരമില്ലാതെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ 2 ലക്ഷം രൂപയോളമാണ് ചെലവ് വരുന്നതെന്ന് രോഗികളും ബന്ധുക്കളും പറയുന്നു. സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുൻപ് കാരുണ്യ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ എന്നിവയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സ അന്നത്തെ സഹകരണ ഹൃദയാലയയിൽ ലഭ്യമായിരുന്നു. സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. 10,000-ൽ താഴെ രൂപ ചെലവിൽ ഉയർന്ന വരുമാനക്കാർ ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുമായിരുന്നു. അതിനാൽ ഹൃദയ ചികിത്സയ്ക്ക് മറ്റു ജില്ലകളിൽ നിന്ന് പോലും പരിയാരം ഹൃദയാലയയിൽ രോഗികളിലെത്തി. എന്നാൽ കോവിഡ് വ്യാപനം തുടങ്ങിയതോടെ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ ഘട്ടംഘട്ടമായി കുറച്ചു. കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ അടിയന്തര ശസ്ത്രക്രിയകൾ ചെയ്തിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും നിലച്ച സ്ഥിതിയാണ്. നിലവിൽ 4 ബൈപ്പാസ് സർജന്മാർ പരിയാരത്തുണ്ട്. പഴയ ഓപ്പറേഷൻ തിയേറ്റർ സംവിധാനം ആധുനികവൽക്കരിക്കാത്തതും ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങളും മറ്റും യഥാസമയം ലഭ്യമാവാത്തതും തടസ്സമാകുന്നുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു. കിടക്ക ലഭിക്കാത്തതിനാൽ ആശുപത്രിയിൽ പ്രവേശനം ലഭിക്കുന്നില്ലെന്നും രോഗികളും പരാതിപ്പെടുന്നു. അറ്റകുറ്റപ്പണിയുടെ പേരിൽ അടച്ചിട്ട വാർഡുകളും ഒട്ടേറെയുണ്ട്. കാലഹരണപ്പെട്ട കാത്ത് ലാബിന് പകരം പുതിയത് സ്ഥാപിച്ചെങ്കിലും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ച് ചികിത്സയ്ക്കും ശസ്ത്രക്രിയക്കുമുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് രോഗികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പിലാത്ര. രാജ്യത്ത് അടിക്കടി ഉണ്ടാകുന്ന പെട്രോൾ ഡീസൽ വിലവർധനയ്ക്കെതിരെ ജൂൺ 10 മോട്ടോർ തൊഴിലാളികൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോഴ്സ് ഫെഡറേഷൻ CITO നേതൃത്വത്തിലാണ് പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുന്നത്. രാജ്യത്ത് അടിക്കടിയുണ്ടാകുന്ന പെട്രോൾ ഡീസൽ വില വർധനവ് മോട്ടോർ തൊഴിലാളികളെയും ആ മേഖലയെയും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. കോവിഡ് വ്യാപനം കാരണം തൊഴിലും കൂലിയും നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് ഇന്ധന വില വർധനവിലൂടെ ഇരുട്ടടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയത്. ഇതിനെതിരെ പ്രതിഷേധവുമായാണ് ജൂലൈ 10 മോട്ടോർ തൊഴിലാളികൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. ഇന്ധന വില വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്താകമാനം ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നൊരു ഘട്ടം ആണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ജൂൺ 10 ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾ മുമ്പിലും അതുപോലെ പെട്രോൾ ബങ്കുകൾ മുമ്പിലും സമരം നടത്താൻ വേണ്ടിയിട്ട് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനം എടുത്തത്. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടെ എണ്ണ കമ്പനികൾ നടത്തുന്ന കൊള്ള അവസാനിപ്പിക്കുക, 15 വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങൾ പൊളിക്കണമെന്ന കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം പിൻവലിക്കുക, കോവിഡ് വ്യാപനം കാരണം തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സഹായം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂൺ 10 രാവിലെ 10 മണി മുതൽ ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയകളിലും കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണയും പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ സമരവും സംഘടിപ്പിക്കാൻ ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ CITO ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചത്. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് VK ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KS സുനിൽകുമാർ, നാലാഞ്ചിറ ഹരി, UV രാമചന്ദ്രൻ, PK സത്യൻ, TP ശ്രീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ലക്ഷദ്വീപ് ജനതയോട് കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുതാഴം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പിലാത്തറ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻപിൽ നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് ജനതയോട് RSS ഫാസിസ്റ്റ് ഭരണകൂടം കാണിക്കുന്ന നികൃഷ്ടമായ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെയും അതിന് ചുക്കാൻ പിടിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിനെ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുതാഴം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്തറ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുൻപിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ധർണ നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുമേഷ് PV അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഡഗ്ലസ് കെ മാർക്കോസ്, യു രാമചന്ദ്രൻ, രാമദാസ് കെ വിജയൻ, വരുൺ കൃഷ്ണൻ CH, നിതിൻ NE, സരീഷ് പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കൈപ്പാടി കൃഷിക്ക് നിലമൊരുക്കി തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഈ രംഗത്ത് യന്ത്രവൽക്കരണം വേണ്ടത്ര ഗുണം ചെയ്യാതെ വന്നപ്പോൾ കർഷകർക്ക് സഹായകമായത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം.
കാലാവസ്ഥാ വ്യതിയാനം കാരണം ശക്തമായ മഴയിൽ കൈപ്പാട് പ്രദേശത്ത് വെള്ളം കയറിയത് ഏഴോത്തെ കൈപ്പാട് കർഷകർക്ക് ഏറെ ദുരിതമാണ് സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ അനുകൂലമായതോടെ കൈപ്പാട് കൃഷിക്കായി നിലമൊരുക്കൽ പ്രവൃത്തി ആരംഭിച്ചു. 100 തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെയാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഒരു കാലത്ത് പുരുഷന്മാർ ചെയ്തിരുന്ന അധ്വാനമേറെയുള്ള ജോലിയാണിത്. എന്നാൽ കഴിഞ്ഞ 4 നിലമൊരുക്കാൻ ആളെ കിട്ടാതായതോടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ രംഗത്ത് സജീവമായിരിക്കുകയാണ്. കൈപ്പാട് കൃഷി ചെയ്യുന്നുണ്ട്. 70 തൊഴിലാളികളുണ്ട് ഇപ്പം പണി ചെയ്യുന്നത്. ഏഴോത്ത് ഇത്തവണ 225 ഏക്കർ കൈപ്പാട് നെൽകൃഷി നടത്താനാണ് പദ്ധതി. ഏഴോം ചൂട്ടയം, അവത്തേക്കൈ, വെള്ളാച്ചേരി, ചുള്ളിക്കര, ചെങ്ങൽ, കണ്ണോം, കൊട്ടില, കോട്ടക്കിൽ പ്രദേശങ്ങളിലാണ് കൈപ്പാട് നെൽകൃഷി നടത്തുന്നത്. 7-3, 7-4, മിഥില, കുതിരി എന്നീ നെൽവിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കുടുംബശ്രീ, സ്വയം സഹായ സംഘങ്ങൾ, പാടശേഖര സമിതികൾ, കർഷക കൂട്ടായ്മ എന്നിവർ കൈപ്പാട് കൃഷി നടത്താൻ രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് തരിശ് നിലം കൃഷി ചെയ്യാൻ ഹെക്ടറിന് 35,000 രൂപയും നേരത്തെ കൃഷി ചെയ്ത പ്രദേശത്ത് കൃഷി ചെയ്യാൻ ഹെക്ടറിന് 22,000 രൂപയും ലഭിക്കും. നിലമൊരുക്കൽ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കി മഴ പെയ്യുന്നതോടെ വിത്തിടൽ ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നരേന്ദ്രമോദി സർക്കാരിന്റെ ഇന്ധനവില കൊള്ളക്കെതിരെ മോട്ടോർ കോൺഫെഡറേഷൻ CITU നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. UV രാമചന്ദ്രൻ, VK ബാബുരാജ്, KK ഗംഗാധരൻ, KK കൃഷ്ണൻ, V പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ഏറ്റവും ഒടുവിലായിട്ട് സുപ്രീം കോടതി തന്നെ അതിശക്തമായ നിലയിൽ പറഞ്ഞതിനെ തുടർന്നാണ് കോവിഡ് വാക്സിൻ സൗജന്യമായിട്ട് നൽകുന്നതിന് വേണ്ടി തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് പൊരുത്തമെടുക്കാൻ വേണ്ടിയിട്ട് ബാധിക്കും എന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ BJP ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില 40 നിശ്ചയിക്കും, അതിനപ്പുറം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല എന്നതായിരുന്നു. സേവ് ലക്ഷദ്വീപ്. പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മൊട്ടാമ്പ്രത്ത് ഐക്യദാർഢ്യം നടത്തി. ഐക്യദാർഢ്യം മാടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി P അബ്ദുൽ ഖാദർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സേവ് ലക്ഷദ്വീപ് എന്ന പേരിൽ പുതിയങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മൊട്ടാമ്പ്രത്ത് നടത്തിയ ഐക്യദാർഢ്യം മാടായി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി P അബ്ദുൽ ഖാദർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോയ് ചൂട്ടാട് അധ്യക്ഷത വഹിച്ചു. സജി നാരായണൻ, ഷീജിത് പൊങ്ങാടൻ, സുനിൽ ഇട്ടമ്മൽ, K സോമൻ, M പ്രേമൻ, സുഭാഷ് K, ഗണേശൻ V, ശ്രീജിത് K, ഹരിദത്ത് K, ജിജേഷ് ചൂട്ടാട്, സുകേഷ് K എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. AV കുഞ്ഞമ്പൂവിന് നാടിന്റെ സ്മരണാഞ്ജലി. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും കരുവള്ളൂർ സമരസേനാനിയുമായിരുന്ന AV കുഞ്ഞമ്പൂവിന്റെ 41st ചരമവാർഷിക ദിനം ആചരിച്ചു. പുതിയ തലമുറക്ക് തടങ്കത പോലെ തോന്നിപ്പിക്കാവുന്ന വിധത്തിലുള്ള പ്രതിരോധത്തിന്റെയും പോരാട്ടത്തിന്റെയും വഴികളിലൂടെയാണ് AV ഈ സമൂഹത്തെ നയിച്ചത്. പട്ടിണിക്കെതിരായ അതിജീവനത്തിൻ്റെതായിരുന്നു കരിവള്ളൂർ സമരത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ അതിൽ ജന്മിത്വത്തിനെതിരായും സാമ്രാജ്യത്വത്തിനെതിരായുമുള്ള പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമടങ്ങുന്നു എന്ന കാര്യം ചരിത്രകാരന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവും കരുവള്ളൂർ സമരസേനാനിയുമായിരുന്ന AV കുഞ്ഞമ്പൂവിന്റെ 41st ചരമവാർഷിക ദിനാചരണം സമുചിതമായി ആചരിച്ചു. CPIM കരുവള്ളൂർ നോർത്ത്, സൗത്ത് ലോക്കലുകളിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തി. കരുവള്ളൂർ രക്തസാക്ഷി നഗറിൽ CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം
ഇ പി കരുണാകരൻ പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി നാരായണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, കെ നാരായണൻ, എം രാഘവൻ, ടി ഗോപാലൻ, അപ്യാൽ രാഘവൻ, എ വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു. സി പി ഐ എം പയ്യന്നൂർ ഏരിയ ഫേസ്ബുക്ക് പേജിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ജൈവ വൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറ ശുചീകരിച്ച് ഡിവൈഎഫ്ഐ. പരിപാടി മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ മാടായിപ്പാറ, സേവ് മാടായിപ്പാറ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ മാടായി നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടായിപ്പാറയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. മാടായിപ്പാറ സംരക്ഷണത്തിന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നേരത്തെ സംരക്ഷണ സേന രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിന്റെ തുടർച്ചയായാണ് ഇത്. പരിപാടി മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഡിവൈഎഫ്ഐ കഴിഞ്ഞ ഒരാഴ്ച കാലമായി നമ്മുടെ നാടും പരിസരവും വൃത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഈ ആവാസ വ്യവസ്ഥയ്ക്ക് തുറന്നേൽക്കാതിരിക്കാൻ ഹരിതാവരണം ചൂടാൻ വേണ്ടിയിട്ടുള്ള വൃക്ഷത്തൈ നടപ്പിലാക്കാൻ സംസ്ഥാനത്തെമ്പാടും നടത്തുകയാണ്. ഒരു യൂണിറ്റിൽ 10 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ 2.5 ലക്ഷം വൃക്ഷത്തൈകളെങ്കിലും നടാനുള്ളൊരു ക്യാമ്പയിനാണ് ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്നത്. 400,000 യൂണിറ്റുകളുള്ള ഡിവൈഎഫ്ഐ നടത്തുന്ന ഈ ഒരു പ്രവർത്തനം കഴിഞ്ഞ ഒരു 10 വർഷമായി നടന്നു വരികയാണ്. മേഖലാ പ്രസിഡന്റ് വി സമർനാഥ് അധ്യക്ഷനായി വി വിനോദ്, വരുൺ ബാലകൃഷ്ണൻ, സി പി മുഹമ്മദ് റഫീഖ്, എം രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കിരൺ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പൊതുവഴിയിൽ മാലിന്യം തള്ളുന്നതായി പരാതി. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ 6-ാം വാർഡിൽപ്പെട്ട പൊതുവഴിയിലാണ് മാലിന്യം തള്ളുന്നത്. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ 6-ാം വാർഡിലെ പൊതുവഴിയിലാണ് മാലിന്യം തള്ളുന്നത്. കുഞ്ഞിമംഗലം ഹെൽത്ത് സെന്ററിന്റെ സമീപത്തുനിന്ന് പാർത്ഥസാരഥി ക്ഷേത്രം, വില്ലേജ്, പഞ്ചായത്ത്, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, മത്സ്യമാർക്കറ്റ് എന്നിവിടങ്ങളിൽ പോകുന്ന പൊതുവഴിയിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കുന്നത്. ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചിട്ടും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കുഞ്ഞിമംഗലം പഞ്ചായത്തിൽപ്പെട്ട 6-ാം വാർഡിൽപ്പെട്ട പൊതുവഴിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ മാലിന്യങ്ങളും മറ്റും കൊണ്ടിട്ട് ലേക്കിരിക്കുകയാണ്. പഞ്ചായത്ത് രീതിയിലെയും ഹെൽത്തിലെയും പല തവണ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള വിവരം മുഴുവൻ നാട്ടുകാരെയും അറിയിക്കുന്നു. മഴവെള്ളത്തിൽ മാലിന്യങ്ങൾ ഒഴുകി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുവാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ പകർച്ചവ്യാധികൾ പടരുവാൻ സാധ്യതയുണ്ടോ എന്ന ഭയത്തിലാണ് നാട്ടുകാർ. എത്രയും പെട്ടെന്ന് മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഇനി ഞാൻ ഒഴുകട്ടെ വീഡിയോ പുറത്തിറക്കി. ശുഷ്കിച്ചുപോയ തോടുകളെ തിരിച്ചുപിടിക്കാൻ പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനമാണ് 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത്. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഇനി ഞാൻ ഒഴുകട്ടെ വീഡിയോ പുറത്തിറക്കി. നഷ്ടപ്പെട്ടു പോയതും ശുഷ്കിച്ചു പോയതുമായ തോടുകളുടെ പുനരുജ്ജീവനം, ഇരുകരകളിലുമായുള്ള ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക, വിപുലീകരിക്കുക തുടങ്ങി കൈതച്ചെടികൾ പുതുതായി നട്ടുപിടിപ്പിച്ചും എല്ലാവിധ മാലിന്യങ്ങൾ നീക്കം ചെയ്തും ഹെക്ടർ കണക്കിന് നെൽപ്പാടങ്ങൾക്ക് ജലലഭ്യത ഉറപ്പാക്കിയും കുളങ്ങൾ, കിണറുകൾ എന്നിവയുടെ ജലവിധാനം ഉയർത്തുന്നതിനുമായി ഹരിത കേരള മിഷൻ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുമായി സംയോജിച്ച് 100 കണക്കിന് സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനമാണ് 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് എ വി ലേജു വീഡിയോ പ്രകാശനം ചെയ്തു.
വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ, മെമ്പർമാരായ ടി വി നാരായണൻ മാസ്റ്റർ, വി തമ്പാൻ, സെക്രട്ടറി സന്തോഷ് കുമാർ, വി പി കെ ജയരാജൻ നായർ, എം വി പവിത്രൻ, കെ വത്സരാജ്, സംവിധായകൻ രതീഷ് കോളിയാടൻ, നിർമ്മാണ സഹായി രാജീവൻ കുഴുമൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ജില്ലയിലെ ദുരിതമനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് സാന്ത്വനമായി കണ്ണപുരം റോട്ടറി ക്ലബ്. ട്രാൻസ്ജെൻഡേഴ്സിന് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മഹാമാരിയിൽ ദുരിതമനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് കൈത്താങ്ങായി കണ്ണപുരം റോട്ടറി ക്ലബ്. ട്രാൻസ്ജെൻഡേഴ്സ് കൂട്ടായ്മയ്ക്ക് റോട്ടറി ക്ലബ് ഭക്ഷ്യക്കിറ്റുകൾ നൽകി. കണ്ണപുരം പഞ്ചായത്ത് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, ഡെമോക്രാറ്റിക് ട്രാൻസ്ജെൻഡർ ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ സെക്രട്ടറി കെ വി കാവ്യയ്ക്ക് ഭക്ഷ്യക്കിറ്റുകൾ കൈമാറി. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് നിർബന്ധമായിട്ട് വരേണ്ടതാണ്. ഒരിക്കലും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് 250 ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പല ആളുകളും വീട്ടിനകത്താണ്, പല രീതിയിലും അപമാനിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും ഒക്കെ ചെയ്ത് ഒരു നല്ല തൊഴിൽ പോലും ലഭിക്കാതെ ചിലരെ വീട്ടിൽ നിന്ന് മറച്ചു വിട്ടവരുണ്ട്. ഒരു റേഷൻ കാർഡില്ല, ഒരു സംവിധാനങ്ങളില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാമൂഹ്യ നീതി വകുപ്പ് മുഖേന സംസ്ഥാന സർക്കാർ തന്നെ ഒരു കിറ്റ് ഇവരിൽപ്പെട്ട കുറച്ച് ആളുകൾക്ക്, 40 വരുന്ന ആളുകൾക്ക് നമ്മുടെ ജില്ലയിൽ നിന്ന് ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട്. റോട്ടറി പ്രസിഡന്റ് നികേഷ് കാക്കാമണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, റോട്ടറി സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ എം വിനോദ് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി. വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, സെക്രട്ടറി എം കെ നാരായണൻകുട്ടി, കണ്ണപുരം ബാങ്ക് പ്രസിഡന്റ് എൻ ശ്രീധരൻ, എ സി രാജൻ, സി അബ്ദുൾ സലാം, എം പി വിജയൻ, എം വി രാധാകൃഷ്ണൻ, കെ വി ധനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പാടിയോട്ടുചാൾ ജെയ്സിസിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം വയക്കര പഞ്ചായത്ത് 16 വാർഡിലെ നിർധനരായ കിടപ്പ് രോഗികൾക്ക് ഡയപ്പറുകളും മാസ്കുകളും കൈമാറി. വയക്കരയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ പി സുഗന്ധി മെഡിക്കൽ അനുബന്ധ സാമഗ്രികൾ ഏറ്റുവാങ്ങി. പാടിയോട്ടുചാൾ ജെയ്സിസിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം വയക്കര പഞ്ചായത്ത് 16 വാർഡിലെ നിർധനരായ കിടപ്പ് രോഗികൾക്ക് ഡയപ്പറുകളും മാസ്കുകളും കൈമാറി. കോവിഡ് കാലത്ത് പാടിയോട്ടുചാൾ ജെയ്സിസ് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായാണ് മെഡിക്കൽ അനുബന്ധ സാമഗ്രികൾ വിതരണം ചെയ്തത്. വയക്കരയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ പി സുഗന്ധി മെഡിക്കൽ അനുബന്ധ സാമഗ്രികൾ ഏറ്റുവാങ്ങി. പാടിയോട്ടുചാൾ ജെയ്സിസ് പ്രസിഡന്റ് ടി വി സുജിത് നമ്പ്യാർ അധ്യക്ഷനായി. ടി വി രാഘവൻ, പി ഗണേഷ്, സി അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.